സഹോദരങ്ങളെ ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ നമ്മളെ മക്കളെ ഒരു നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാട്ടിലുള്ള എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളും സജീവമായി നിങ്ങളൊക്കെ വേണം പക്ഷെ അതിലുപരി നിങ്ങൾ ഏറ്റവും അധികം പ്രബോധനം ചെയ്യേണ്ടത് നമ്മുടെ മക്കളെയാണ് യാതൊരു സംശയവും ഇതില്ല നമുക്ക് എല്ലാവർക്കും അറിയാം മഹാനായ റസൂൽ കരീം സലഹു അലേലോട് അള്ളാഹു തന്നെ നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് നീ താക്കീത് ചെയ്ത് തുടങ്ങുക എന്നാണ് നമ്മുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിലേക്കും അധർമ്മത്തിലേക്കും വലിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സഹോദരങ്ങളെ നാടൊട്ടുക്കും നമ്മൾ നന്നാക്കിയിട്ട് എന്തു കാര്യം അവരെ നന്നാക്കാൻ ഒരു പരിശ്രമം നമ്മൾ നടത്തുക എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭാഗമാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താന്ന് വിചാരിച്ചാൽ തർബിയത്തുൽ ഔലാദ് മക്കളെ നേരെ അല്ലെങ്കിൽ തെർബിയത്തുൽ അബിനാബാദത്തുൻ എന്താണ് വല്ലാത്തൊരു വാക്കാണ് അതായത് മക്കളെ വളർത്തുക സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു അബാദത്താണ് ഒരാരാധനാ കർമ്മം അതിന്റെ പരിശുദ്ധിയും പവിത്രതയും ഇനി മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും കരസ്ഥമാക്കുന്ന ഏതൊരു കാര്യത്തിനും ഇബാദത്ത് എന്ന് പറയാൻ പറ്റും യാതൊരു സംശയമൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കിൽ നിന്നൊരു സ്നേഹവും തൃപ്തിയും കിട്ടാൻ ഉതകുന്ന ഏതൊരു കാര്യത്തിനും ഇബാദത്ത് എന്നാണ് പറയുക നിങ്ങൾ എല്ലാവർക്കും കേട്ടു ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത് വമൻ മിമ്മൻ ദാ ഇതല്ല അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് ഏറ്റവും നല്ല വാക്ക് വാക്കുകളിൽ ഏറ്റവും നല്ല ഇബാദത്ത് എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല കാര്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് എന്ന് വിശുദ്ധ കുർഹാനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിന് ഹൈറുക്കും നിങ്ങളുടെ ഏറ്റവും ഉത്തമൻ ഹൈറുക്കും ലി അഖിലിഹി നിങ്ങളുടെ കുടുംബത്തോട് നന്മയോടെ പെരുമാറുന്നവരാണ് സ്വന്തം കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും നന്മ വരുത്താൻ പരിശ്രമിക്കുന്നവർ സ്വന്തം ഭാര്യക്കും മക്കൾക്കും നല്ലതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലത് ും അഖിലി ഞാൻ എൻ്റെ കുടുംബങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാകുന്നു എന്ന് നിബിസ്താസ്മ പറഞ്ഞതും ഹദീസ് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ ആ കാര്യത്തിൽ നമ്മളൊരു വലിയ ഉത്തരവാദിത്ത ബോധം നമ്മൾ കാണിച്ചു തുടങ്ങണം ഞാനിത് പറയുമ്പോൾ വിശദീകരണം ആവശ്യമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത വഴിയിൽ തകരാറുകൾ സംഭവിച്ചതിൻ്റെ ഒരു പങ്ക് എന്തായാലും രക്ഷിതാക്കന്മാർക്കുണ്ട് എന്ന് അന്വേഷണങ്ങളിൽ മനസ്സിലാകുന്നു പല രക്ഷിതാക്കന്മാരും അത് നല്ല മനസ്സോടെ അംഗീകരിച്ച് പറയാറുണ്ട് ഞങ്ങളെടുത്ത് വന്ന തകരാർ തന്നെയാണ് ഇവൻ ഇങ്ങനെ ആയത് എന്ന് അവരെൻ്റെ ഏറ്റു പറയാറുണ്ട് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഗുരുതരമല്ലേ അതിൻ്റെ കാര്യം ഒരു കുട്ടി ഇഹലോകത്തും പരലോകത്തും നഷ്ടക്കാരനായി പോകുന്നത് രാവും പകലും അവൻ്റെ ഒപ്പുള്ള വാപ്പന്റെ ഉമ്മൻ്റെ ഒരു ശ്രദ്ധക്കുറവാണെങ്കിൽ വലിയ പ്രശ്നമാണ് സഹോദരങ്ങളെ നിങ്ങളെ കുട്ടികൾ എന്തോ ആയി ആയിപ്പോയിക്കോട്ടെ എനിക്കതിലൊരു പങ്കുമില്ലെന്ന് ഉമ്മക്കും പറയുകയാണെങ്കിൽ ഞമ്മക്ക് സമാധാനമായി കാരണം എന്താ എന്തായാലും ഒരു മകനെ നന്മയുടെ വഴിയിലാക്കുക എന്നുള്ളത് വാപ്പക്കും ഉമ്മക്കും പൂർണ്ണമായി സാധിക്കൂലെന്നു തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കാരണം നെബിസള്ളാസ്മക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായതാണ് തൻ്റെ എളാപ്പരത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു പറ്റൂല നീ നിനക്ക് നീ ഉദ്ദേശിക്കുന്നവരെ സന്മാദത്തിൽ കൊണ്ടുവരാൻ പറ്റൂല വലിയ ആശ്വാസമുള്ള ആയത്താണ് നമ്മൾ വിചാരിച്ചാൽ മാത്രം നമ്മളെ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും വലിയൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് എന്താ വെച്ചാൽ ലോകത്ത് ഏറ്റവും വലിയ മാതൃകയായി പ്രബോധനം ചെയ്ത് ഏറ്റവും ദീർഘകാലം ജനങ്ങളെ നന്മ പഠിപ്പിക്കാൻ അവസരം കിട്ടിയ ആളാണ് ഡൂഹ് നബി അലൈഹാം അത്രയും തൊള്ളായിരത്തി ചില്ലാനം കൊല്ലം പണിയെടുത്തിട്ടും സ്വന്തം മകനെ അതായത് താൻ താനുണ്ടായതിനു ശേഷം തനിക്കൊരു ചോരപ്പൈതലായി ജനിച്ച് തൻ്റെ കൂടെ വളർന്നു ജീവിച്ച മകനെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ യുനൂഹിനു ബേസവന് കഴിഞ്ഞില്ലെങ്കിൽ ഖുർആാൻ തന്നെ നമ്മളോട് പറയുന്നത് നമുക്കത് സാധ്യമല്ല എന്നാണ് പക്ഷേ അവിടെ ഒരൊറ്റ പ്രശ്നമുള്ളൂ നമ്മൾ മരിക്കാൻ സമയത്ത് നമ്മളെ മക്കളെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിസ്കരിക്കാതെയും കള്ളുടിച്ചും കണ്ടാൽ നമ്മൾ വിചാരിച്ച നന്മയിലേക്ക് അവരെ കിട്ടാതെ കണ്ടാൽ ഒരടിസ്ഥാനപരമായ പഠനത്തിന് പോലും അവർ അനുസരണം കാണിക്കാതെ നാട്ടിലൂടെ പിന്നെ വേണ്ടാത്തരം ചെയ്യുന്ന ആളുകളെ കൂടെ കൂടി ഓടി നടക്കുന്നത് കാണുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യക്കും ഇതിലൊരു പങ്കും എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ മതി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇതിലൊരു പങ്കുമില്ലെന്ന് പറയാൻ പറ്റിയാൽ നമ്മുടെ കാര്യം ഓക്കെ ആയി ഞാൻ പറഞ്ഞാൽ അത് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ബാധ്യതകളെ നമ്മൾ എന്ത് ചെയ്യണം നിറവേറ്റണമെന്നാണ്